തൊടുപുഴ ഉടുമ്പന്നൂർ മങ്കുഴിയിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രസവിച്ച ഉടൻ അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന സംശയത്തെ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങി. അതേസമയം പ്രസവ സമയത്ത് കുഞ്ഞ് മരിച്ചിരുന്നു എന്നാണ് അമ്മയുടെ മൊഴി. ആശുപത്രിയിൽ കഴിയുന്നവർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അമിത രക്തസ്രാവത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് തൃശൂർ കൊരട്ടി സ്വദേശിയായ യുവതി ഭർത്താവിനൊപ്പം തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെത്തുന്നത്. പരിശോധനയിൽ പ്രസവത്തെ തുടർന്നുള്ള രക്തസ്രാവമെന്ന് ഉറപ്പായതോടെ കുഞ്ഞെവിടെയെന്നായി ചോദ്യം. 28 വയസ്സുകാരിയായ യുവതി ഇതിനുത്തരം കൃത്യമായി പറയാതെ വന്നതോടെ ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിച്ചു. പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് മങ്കുഴിയിലെ വീട്ടിലെ ബാത്റൂമിലുണ്ടെന്ന് മറുപടി കൊടുത്തത്. പ്രസവിച്ചപ്പോൾ മരിച്ചിരുന്നുവെന്നാണ് മൊഴി. അതേസമയം യുവതി ഗർഭിണിയാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്ന് ഭർത്താവും പോലീസിനെ അറിയിച്ചു. നാട്ടുകാരും വിവരം അറിഞ്ഞിരുന്നില്ല. ബ്ലീഡിങ് എന്ന് പറഞ്ഞ എന്നെ വിളിച്ച് ഞാൻ കൊണ്ടുപോയത്. എൻ്റെ വീട്ടിലാണ് അവിടെ താമസിക്കുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് കാര്യം പറയണേ, എന്നെ പോലെ പ്രസവിച്ച് പോയി എന്നുള്ള കാര്യം. യുവതിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. എന്നാൽ കൊലപാതകമെന്ന് ഉറപ്പിക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണമെന്നാണ് പോലീസ് പറയുന്നത്. ഒരു ഈ ശിശുവിനെ മരിച്ചു കാണപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ബോധ്യപ്പെട്ടത്. അത് എപ്രകാരമാണ് സംഭവിച്ചെന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തേണ്ട കാര്യമാണ്. അത് മിക്കവാറും തന്നെ അതൊരു 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡോക്ടറെയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെയും കണ്ട് ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാകുന്നു. യുവതി ഇപ്പോൾ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം കൊലപാതകമെന്ന് സ്ഥിരീകരണമുണ്ടായാൽ അറസ്റ്റ് ചെയ്യും. 20 ദിവസം മുമ്പാണ് ഇവർ 2 മക്കളുമായി മങ്കുഴിയിലെ വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.